ഫോണൊക്കെ ഇപ്പൊ വെറുതെ എടുക്ക, ആരുമില്ല ഇപ്പൊ മിണ്ടാനൊന്നും. കുന്തിരിട്ട് പറയണേ ഇമ്മ പുറത്തു പോയി കാക്കേ. അയിന് ഞാൻ പറഞ്ഞു വന്ന എന്താ അറിയോ, ഇപ്പൊ ഇമ്മ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ഈ വീട് മൊത്തം നമ്മളെ കൺട്രോളിലാ. ഞമ്മക്കേ അടുക്കളയില് പോയി എന്തേലും ഉണ്ടാക്കിയാലോ. ആ അത് നല്ലൊരു ഐഡിയ, പക്ഷെ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയൂലല്ലോ. പിന്നെ എനിക്കറിയോ ഉണ്ടാക്കാനേ, ഒക്കെ ഉണ്ടാക്കിയാൽ പഠിക്കലാ. ആ ഐ പറഞ്ഞ നല്ലൊരു ഐഡിയ. എന്നാലേ ഇമ്മ വരുന്നതിന് മുമ്പേ വേഗം അടുക്കളയിൽ പോയി എന്തേലും ഉണ്ടാക്കുക. വേഗം പോ, ഞാൻ വേഗം നടന്നോടി അടുക്കളയ്ക്ക്. എത്ര നേരായി കാക്ക നിങ്ങൾ ഇങ്ങനെ നോക്കണേ. അതിന് ഇതിൽ നോക്കിട്ട് ഒന്നും കിട്ടില്ല. ഞമ്മക്കേ തൽക്കാലം നമ്മളെ നാടൻ ശൈലിയായിട്ട് എടുക്കാം. ഞമ്മക്കേ കോഴിമുട്ടനോടെ ഗുൾസൈ ഉണ്ടാക്കാം. ഗുൾസയോ? അതാ സാധനോ? ആ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അയ്യ ഞാൻ ഉണ്ടാക്കുമ്പോ കണ്ടോ. കണ്ടാ മതിയൊക്കെ. ആ കോഴിമുട്ട കിട്ടി, ഇനി അമ്മക്ക് ഗുൾസൈ ഉണ്ടാക്കാം. ആ കോഴിമുട്ട കിട്ടിയേ, ഇനി നാളെ തുടങ്ങിയോടി. ആ ഗുൾസൈ ഉണ്ടാക്കാനല്ലേ ചട്ടി കിട്ടീന്. ഇനി ഇതില്ലേ ഗ്യാസ്മ ചൂടാക്കാൻ വെക്കുക. അപ്പൊ ഞമ്മൾ ആദ്യം ചെയ്യേണ്ടി എന്താ, ഗ്യാസ് കത്തിക്കണേ. ആ അതൊക്കെ എനിക്കറിയാം. ആ അപ്പല്ലേ ചട്ടി ചൂടായിന്ന് മനസ്സിലാക്കുമ്പല്ലേ നമ്മൾ ഈ കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഇടണേ. അയിനെ ഉള്ളി മുളക് ഇട്ട് പൊരിക്കാനേ, ഞാൻ അവിടെ കോയമുട്ട പൊരിയല്ല പൊരിക്കല്, ഞാനേ ഗുൾസൈ ഉണ്ടാക്കണേ. ഗുൾസൈലേ അത് ഞാൻ മറന്നു പോയിട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട. അല്ല ഈ ഗുൾസൈക്ക് ഉപ്പ് ഇടല്ലേ. ആ ഗുൾസൈയിൽ ഉപ്പിടലുണ്ട്, ഞാനത് മറന്നുപോയി. എവിടെ ഉപ്പ്? പിന്നെ ഇമ്മ വരാനായണ്, ആ തീയട കൂട്ടി വേഗം പൊരിച്ചോടി കാക്കെ. ആ ശരി അമ്മ വരാനുമായി, വേഗം വേണമെങ്കിൽ തീ കൂട്ട. എന്തൊരു കരിഞ്ഞ മണോ, കോഴിമുട്ട കരിഞ്ഞോ? അതെ കരിഞ്ഞ മണക്ക കാണേ. ഓല്ലോ ഈ കോഴിമുട്ടന്റെ അടി മൊത്തം കരിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യാ? എന്നാലേ നമുക്ക് ഒന്നുകൂടി പൊരിച്ചു നോക്കിയാലോ. വേറെ ഉണ്ടാക്കിയേ, ഇമ്മ വരാനായണ്, വേഗമാണെ സ്ഥലം കാലിയാക്കിക്കോ. ആ ഒരു ശരിയാ, നമ്മെ പോട്ടെ. ഈ രണ്ടു കൂടി എന്താ അടുക്കള ആക്കിയേ? ഞാൻ കോഞ്ചൊക്കെ ഒഴിക്കേ.